ക്യാമറ ഇവിടെ വെക്കാം. ആ ജീപ്പ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, കഷ്ടം. ഒരു ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയില്ല അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലെന്ന്. എടി, നിന്നോട് ആകാശത്തേക്ക് റോക്കറ്റ് പറത്താനൊന്നും അല്ല പറഞ്ഞത്. എന്നാലും എനിക്കൊരു ടെൻഷൻ. ഒന്നും പേടിക്കണ്ട, നീ കൂളായിട്ട് വണ്ടി എടുക്ക. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇതാ ബ്രേക്ക്, അത് മാത്രം നീ മറക്കണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിയ, നിന്റെ ക്യാരക്ടർ മേളിനാ. കക്ഷി ഭയങ്കര ബോൾഡാ, അതുപോലെ സോഫ്റ്റും. നീ അവിടെ നടന്നു വരണം. ആ ജീപ്പ് ഇവിടെ നിന്ന് വരും, നീ കൈ കാണിച്ചു നിർത്തണം. സൗന്ദര്യ, നീ ക്യാമറ ഫോക്കസ് ചെയ്തോ. എന്താടി? ഒന്നുമില്ല, നല്ല ഫ്രെയിം കിട്ടിയതിന്റെ സന്തോഷത്തില് ഞെട്ടിപ്പോയതാ. കൂടെ ഞെട്ടണ്ട, ഫ്രെയിം അവളുടെ തുടയിലല്ല, ദേ അവിടെയാ. ഓ, പെട്ടെന്ന് ഫ്രെയിം മാറ്റിയോ. സ്റ്റാർട്ട് ക്യാമറ, റണ്ണിംഗ് ആക്ഷൻ. അഭിനയിക്കാൻ അറിഞ്ഞൂടാത്തതിനൊക്കെ പിടിച്ച് അഭിനയിപ്പിച്ച ഇങ്ങനെ ഇരിക്കും. സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ കൊച്ചെ ഒറ്റക്കാലിക്ക് കല്യാണം പോലും കിട്ടത്തില്ല. ഇവളൊക്കെ കഴിച്ചിട്ടും കാര്യമില്ല. ഓ, ദൈവഭാഗ്യം ഒന്ന് കരുതിയാ മതിയല്ലോ, ഇത്രയല്ലേ പറ്റിയുള്ളൂ. ഓക്കെ, എന്തായി അവള് വരുമോ? എവിടെ, അവള് ഡേറ്റിംഗിലാന്ന്. ആ കഞ്ചാവ് ചെക്കനുമായിട്ട് ഗോവയില്ല. അപ്പൊ നമ്മുടെ കാര്യം പറയാൻ വരട്ടെ, ഞാൻ അപർണയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പ എത്തും അറിയില്ല. എടി ദിവ്യ, നിനക്ക് പറ്റൂടി? അയ്യോ, എന്നെ വിട്ടേക്ക്. തങ്കക്കട്ടി ഞാൻ ഒരു തീവിടെ ഇരിക്കുമ്പോ കാക്കപ്പൊന്നിനു വേണ്ടി അലയുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് നീ വണ്ടി ഇവിടെ എത്തിക്കാൻ നോക്ക്. അഡ്രസ്സൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ബായ്. വണ്ടിക്ക് ചെറിയൊരു എഞ്ചിൻ ട്രബിൾ, റെഡിയാവാൻ രണ്ടു ദിവസം കൂടി ആവുന്നു. അപ്പൊ രണ്ടു ദിവസം കൂടെ നിങ്ങൾക്ക് എന്നെ സഹിക്കേണ്ടി വരും. ഞങ്ങളുടെ നായികയല്ലേ, സഹിച്ചോളാം. നായികയോ? What do you mean? ഈ ഫോട്ടോയിലെ സുന്ദരിയെ ഞങ്ങൾ സിനിമയിൽ എടുത്തിരിക്കുന്നു. ഇത് ഞാൻ വെറുതെ തമാശയല്ല, ഞങ്ങള് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നോ നോ നോ, എനിക്ക് ആക്ടിങ്ങിന്റെ ABC പോലും അറിയില്ല. വെറുതെ നിങ്ങളുടെ പ്രോജക്ട് സ്പോയിൽ ചെയ്യല്ലേ. മാത്രല്ല, രണ്ടു ദിവസം കഴിഞ്ഞാ ഞാൻ പോവും, ഒരുപാട് ജോലി ബാക്കിയുള്ളതാ. ഒരു എക്സ്ക്യൂസും പറയണ്ട, ഞങ്ങൾ വിടത്തില്ല. അതെ, ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയാ മതി. നോ വേ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ട്രൈ ചെയ്തതാ, ആരെയും കിട്ടിയില്ല. ഇനി ഇപ്പൊ ഈ കാട്ടിൽ ആര് തപ്പാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പറ്റില്ലെങ്കിൽ വേണ്ട. അതെ.
പ്ലീസ് റഹാന, ഞങ്ങളിപ്പോ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാ. രണ്ടാഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആയത്. അതെ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് രഹാനിക്ക് ഇത് പറ്റൂന്ന്. ഓക്കെ, നിങ്ങൾ ഇത്ര റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഐ വിൽ ട്രൈ. എല്ലാം കൊളവായ പിന്നെ എന്നെത്ര പറയരുത്. അങ്ങനൊന്നും ഉണ്ടാവില്ല, ഇറ്റ്സ് മൈ വേർഡ്. ആക്ഷൻ! ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാറ. ഞാൻ ഓ സോറി, ഐ ഫോർഗോട്ട്. ഇറ്റ്സ് ഓക്കെ, കൂൾ റഹാന. വൺസ് മോർ പ്ലീസ്. ഓക്കെ, വിൽ സ്റ്റാർട്ട്. ആക്ഷൻ! ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാറ. നീ പറഞ്ഞൊക്കെ നിന്റെ സോറി ഗേൾസ്, ഐ ജസ്റ്റ് കാൻ ഡു ഇറ്റ്. വെയിറ്റ്, ഓക്കെ, ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ലെന്ന്. ജസ്റ്റ് ബി കൂൾ. അടുത്ത ടേക്കിൽ എന്തായാലും ശരിയാവും. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. യാ പ്ലീസ്. ഓക്കെ, ഇതിൽ ശരിയല്ലെങ്കിൽ എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കണം. ഓക്കെ, ഡൺ. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാറ. നീ പറയുന്നൊക്കെ നിന്റെ മാത്രം ഫീലിംഗ്സ് ആ. അതൊന്നും ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കല്യാണം, കുടുംബം, കുട്ടികൾ, ഏത് പെണ്ണ ഇതൊക്കെ ആഗ്രഹിക്കാത്തത്? നീ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പോഴേ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറൂ. അല്ലാതെ വെറുതെ നിന്റെ ഈ പൊസസീവ്നെസ് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആരോടും മിണ്ടാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല. ഇത്ര മാത്രം എന്റെ ലൈഫിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ നീ എന്റെ ആരാ? എന്റെ ഗാർഡിയനോ? അതോ ജസ്റ്റ് കാൻ ടോളറേറ്റ് ഇറ്റ്. ഈ സീനിൽ നമുക്ക് നല്ലൊരു ഹൊറർ എഫക്റ്റ് കിട്ടണം. ഓക്കെ, എന്താ വഴി? ബാക്ക്ഗ്രൗണ്ടിൽ സ്മോക്ക് എഫക്റ്റ് കൊടുത്താലോ? ഈ കാട്ടിൽ എവിടെ നാടി സ്മോക്ക് എഫക്റ്റ്? അതിനൊക്കെ ഈ സൗന്ദര്യയുടെ കയ്യില് വഴിയുണ്ട്. ആ ക്യാമറ കൈകാര്യം ചെയ്യുന്നവർ ഇതുപോലെയുള്ള സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്ക് വെക്കും. വേറെ ഒരു സാധനം ഉണ്ട്, കേക്കണോ? കടകളിൽ ചോക്ലേറ്റ് വിൽക്കുന്നത് പോലെ വിൽക്കാം, പക്ഷെ കോണ്ടം എന്ന് കേൾക്കുമ്പോ അലർജി. വെരി ബാഡ് സൊസൈറ്റി. ഹലോ, ആ ഞാൻ റഹാനിയാ. അങ്ങനെയാണോ? ഓക്കെ ദെൻ. ശരി,
വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുക, യു ആർ എഫക്റ്റഡ് ബൈ സംതിങ്. എനി പ്രോബ്ലം? ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും തന്നെയാ എന്റെ പ്രോബ്ലം. ആരുടെ ഈഗോയാ ജയിക്കുന്നതെന്നുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുക അവർ തമ്മിൽ. വെള്ളത്തിൽ വരച്ച വരാന്നൊക്കെ പറയാറില്ലേ, ഏതാണ്ട് അതുപോലെയാ ഇപ്പൊ എന്റെ ലൈഫ്. ഇങ്ങനൊരു മകൾ ഉണ്ടെന്നുള്ള വിചാരം പോലും അവർക്കില്ല. ഡൈവോഴ്സിന് വേണ്ടിയുള്ള മത്സരത്തിലാ അവരിപ്പോ. ആര് ജയിച്ചാലും തോൽക്കുന്നത് ഞാനാ. ഇങ്ങനെ ഡൗൺ ആയാലോ? ലൈഫിൽ ആർക്കാ പ്രോബ്ലംസ് ഇല്ലാത്തത്? അധികം ആരും അത് വെളിയിൽ കാണിക്കുന്നില്ല, അത്രേയുള്ളൂ. ശരിക്കും പറഞ്ഞാ നമ്മളൊക്കെ ടൂറിസ്റ്റുകളെ പോലെയാ. ദൈവമാണ് നമ്മുടെ ട്രാവൽ ഏജന്റ്. പുള്ളിക്കാരൻ ഓൾറെഡി നമ്മുടെ റൂട്ടും ഡെസ്റ്റിനേഷനും ഒക്കെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ലൈഫ് എന്ന ജേർണി മാക്സിമം എൻജോയ് ചെയ്യാം.